ഹായ് വ്യൂവേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ടീച്ചേഴ്സിന് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം അതിലെന്തെല്ലാം സാധ്യതകളാണ് കുട്ടികൾക്ക് ഉള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നമ്മൾ പോകണം അപ്പോൾ നിലവിലുള്ള ഗൂഗിൾ ക്ലാസ് റൂമുകളാണ് കാണുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമുകളാണ് ഇനിയിപ്പോൾ കുട്ടികൾക്ക് അതായത് ഇപ്പോൾ ഞാൻ ഒരു കുട്ടിയാണെന്നിരിക്കെ എനിക്ക് എങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിൽ തന്നെയാണ് ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്നും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ ജോയിൻ ക്ലാസ് ക്രിയേറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ടാകും അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്തു കൊടുക്കണം ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലാസ് കോഡ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് ക്ലാസ് കോഡ് കൊടുത്തുകൊണ്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ജിമെയിലിലേക്ക് ഇൻവിറ്റേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ക്ലാസ് കോഡാണ് ഇപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് ഒരു അമ്പത് കുട്ടികളെ അല്ലെങ്കിൽ നൂറ് കുട്ടികളെ ആഡ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് കോഡ് കൊടുത്തുകൊണ്ട് ചെയ്യായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് വാട്സാപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു കുട്ടികളുടെ അതിലേക്ക് ഈ കോഡ് സെൻഡ് ചെയ്ത് അവർ തന്നെ എന്ത് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി മറ്റേന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്തിട്ട് അവർ ആ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ അത്തരത്തിലും ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ക്ലാസ് കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ദെൻ ഞാൻ ജോയിൻ കൊടുക്കുന്നു അപ്പോൾ ജോയിൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം നയൻത്ത് ക്ലാസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ നയൻത്ത് സ്റ്റാൻഡേർഡ് ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ നമുക്ക് ഇനിയിവിടെ കാണാം കണ്ടില്ലേ ഓരോ വർക്കുകൾ അന്ന് കൊടുത്തൊക്കെ ഇപ്പോൾ കാണുന്നത് ഒരു കുട്ടിയെന്ന നിലയിലാണ് ഞാൻ കാണുന്നത് ന്യൂ മെറ്റീരിയൽ ഇക്കണോമിക് പോളിസി കൊടുത്തിരിക്കുന്നു ന്യൂ കോസ്റ്റിൻ അറ്റൻഡൻസ് ദെൻ ഒരു ഷോർട്ട് എസ് എ കേരളയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാപ്പ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കണം അപ്പോൾ ഈ ന്യൂ മെറ്റീരിയൽ എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാം തുറന്ന് വായിക്കാം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ പി ഡി എഫ് ഒക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി ഈ അറ്റൻഡൻസിൻ്റെ ഉത്തരം നമുക്ക് കൊടുക്കണം അപ്പോൾ അറ്റൻഡൻസിൻ്റെ ഉത്തരം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട് മിസ്സിങ് കാണിക്കാൻ കാരണം എന്താ ഞാൻ ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡ്യൂ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ കുട്ടി ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കും ടേൺ ഇന്ന് കാണിക്കും മിസ്സിംഗ് ആണ് കാണിക്കുക ഇനി ഇപ്പോൾ ഞാനിത് ടേണിങ് ചെയ്താലും ഇപ്പോൾ പ്രസൻറ്റ് ഞാൻ മാർക്ക് ചെയ്താലും അവിടെ ഡൺ ലേറ്റേ കാണിക്കുള്ളൂ ടേണിങ് കാണിക്കും ദെൻ താഴെ ഡൺ ലേറ്റ് കാരണം ഞാൻ കൊടുത്ത ടൈം കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടി ആയിട്ടാണോ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി മാർക്ക് ചെയ്തിട്ടില്ലേ ഇനി ക്ലാസ്സിലും കൃത്യമായിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് മാർക്ക് ചെയ്യും അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ പ്രസൻറ്റ് മാർക്ക് ചെയ്യുന്നു പ്രസൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം ടേൺ ഇൻ കൊടുക്കണം ഇനി നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് പ്രസൻറ്റൊന്നും ആബ്സെൻ്റ് ഒന്നും ഉണ്ട് ഞാൻ ആബ്സെൻ്റ് മാർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് പ്രസൻ്റ് ഇപ്പോൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ മിസ്സിങ് കാണിച്ചാൽ അതിനർത്ഥം ഞാൻ ആബ്സെൻ്റ് ആണെന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ചെയ്യാം നമുക്ക് അപ്പോൾ പ്രസൻറ്റ് മാർക്ക് ചെയ്യുന്നു ഞാൻ ടേൺ ഇൻ കൊടുക്കുന്നു ഇനി എനിക്ക് എന്താ ടേണിൻ കൊടുക്കുമ്പോൾ സബ്മിറ്റ് കൊടുക്കാൻ പറയുന്നു സബ്മിറ്റ് കൊടുക്കുന്നു എനിക്ക് ഇനി എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കമൻറ്റ് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുക്കാം അപ്പം ടീച്ചറോട് പറയാം ഐ എം സോറി മാം ഐ എം ലേറ്റ് ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഐ എം റിയലി സോറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്തിനാണ് ഞാൻ സോറി പറഞ്ഞത് എന്തിനാണ് ഞാൻ ലേറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തത് അപ്പോൾ കണ്ടോ ടേൺഡ് ഇൻ ഡൺ ലേറ്റ് ലേറ്റ് ലേറ്റായിട്ടാണ് ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കത് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കുട്ടി ക്ലാസ്സിൽ ആണോ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണോ അതല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണോ മാർക്ക് ചെയ്തിരിക്കണേന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റുഡൻസ് എന്ത് ചെയ്യേണ്ടത് ഒരു പ്രസൻ്റ് അല്ലെങ്കിൽ ആബ്സെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇനി ബാക്ക് പോകാം പോയതിന് ശേഷം അപ്പോൾ നമ്മൾ ന്യൂ ക്വസ്റ്റിൻ അറ്റൻഡൻസ് നമ്മൾ ചെയ്തു ഇനി അതിൽ തന്നെ റിപ്പോർട്ട് അബ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ദെൻ റൈറ്റ് എ ഷോർട്ട് എസ് എ അബൌട്ട് കേരള കേരളത്തെക്കുറിച്ചൊരു ഷോർട്ട് എസ് എ ചെയ്തെന്നാണ് പറയുന്നത് അപ്പം നമുക്കിവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ കാണുന്നുണ്ടാകും നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മൾ ആ ന്യൂ ആയിട്ടുള്ള ന്യൂ ക്വസ്റ്റിനായിട്ടുള്ള റൈറ്റ് എ ഷോർട്ട് എസ് എ അബൌട്ട് കേരളയിൽ ക്ലിക്ക് ചെയ്യുന്നു അതുകഴിഞ്ഞ് നമുക്കിവിടെ ഒരു ബോക്സ് ഓപ്പണായി വന്നിട്ട് ടൈപ്പ് യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ മിസ്സിങ് ആണ് കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല ഡ്യൂ ഡേറ്റ് കഴിയുകയും ചെയ്തു അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേരളത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാമോ അല്ലെങ്കിൽ നമ്മൾ എന്ത് എസ്സാണോ ചെയ്യാനുള്ളത് നമുക്കത് എന്ത് ചെയ്യാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം അപ്പോൾ കേരള കേരള ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കാം എന്നാൽ ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ടേൺ ഇൻ കൊടുക്കണം ഇനി ഇവിടെയും നമുക്ക് എന്തെങ്കിലും കമൻറ്റുകൾ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ താഴെ ചോദിക്കാം ഇത് എത്രയിലാണ് എഴുതേണ്ടത് എത്ര ഒരു പാരഗ്രാഫാണോ രണ്ട് പാരഗ്രാഫ് ആണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഈ ഒരു പ്രൈവറ്റ് കമൻ്റ് ഉൾപ്പെടുത്തുന്നത് ദെൻ ടേണിൻ കൊടുക്കാം നമ്മൾ ടേണിൻ കൊടുക്കുന്നു ഇനി ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ കൊടുത്തത് നമുക്കൊരു ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചേഞ്ച് വരുത്താൻ സാധിക്കില്ല നമുക്ക് പിന്നെ എന്ത് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് കമൻറ്റ് ബോക്സിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുന്ന ആൻസേഴ്സ് മറ്റുള്ള കുട്ടികൾക്കും കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് മറ്റൊരാളുടെ മറ്റുള്ളവരുടെ ആൻസർ നമുക്ക് കാണാനും സാധിക്കും ഓക്കെ അതിന് അപ്പം നമ്മളത് ചെയ്തു ഈ ഡ്രോയെ മാപ്പ് ഓഫ് ഇന്ത്യ ആണ് നെക്സ്റ്റ് ഒരു അസൈൻമെൻറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ അസൈൻമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഡ്രോ ചെയ്ത് വെച്ചതാവാം അതല്ല ഇപ്പോൾ ഡ്രോ ചെയ്യുന്നു പറഞ്ഞു അത് എങ്ങനെയാണെന്ന് വെച്ച് ഇനിയിപ്പോൾ ഒരു പിക്ചർ ആഡ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കത് ഇപ്പോൾ ഈ റൈറ്റെ ഷോർട്ടെസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ റൈറ്റ് എന്ന് നമ്മൾ അവിടെ എഴുതി അതിന് പകരം നമ്മൾ അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് എന്ന് കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം നമ്മൾ ഫയലിലേക്ക് പോകുന്നു നമ്മുടെ ഡ്രൈവിലാണ് അത് സേവ് ചെയ്ത് ഡ്രൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ലിങ്ക് പോലെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിങ്ക് നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ നിന്ന് എടുത്തൊരു ലിങ്ക് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് വേണമെങ്കിൽ ചെയ്യാം ഒരു ഫോട്ടോ ടേക്ക് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാം ഒരു വീഡിയോ ആണെങ്കിൽ ചെയ്യാം ഇനി ഞാനിപ്പോൾ പോകുന്നു ഫയലാണ് ഫയലിൽ നിന്ന് ഞാൻ ഡൗൺലോഡ്സിൽ പോകുന്നു ദെൻ ഡൗൺലോഡ്സിൽ ഇന്ത്യയുടെ ഒരു മാപ്പ് ഞാൻ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഇട്ടിട്ടുണ്ട് ആ ഇമേജ് ഞാൻ എടുക്കുന്നു അവിടെ ഞാൻ അത് അറ്റാച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നു അങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിപ്പോൾ ഫയലിൽ നിന്ന് തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈവിൽ നിന്നാവാം അല്ലെങ്കിൽ യൂട്യൂബ് അത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ഏതാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മളെവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം എല്ലാ സമയവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ടേൺ ഇൻ കൊടുക്കുക ടേൺ ഇൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഒന്നിലധികം ഇമേജസ് ഉണ്ട് ഇപ്പോൾ ഇതിനേക്കാൾ നന്നായി നമ്മൾ ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ടേണിൻ ചെയ്തു ടേണിൻ ചെയ്തപ്പോൾ ഇപ്പോൾ ടീച്ചർ പറയുകയാണ് അത് വരച്ചത് അത്ര നന്നായിട്ടില്ല നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കമൻറ്റ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അഡ്നസ് അൺസബ്മിറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്കത് റീസബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അൺസബ്മിറ്റ് കൊടുക്കാൻ നമുക്ക് അൺസബ്മിറ്റ് കൊടുക്കുന്നു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് ഇപ്പോൾ ടീച്ചർ പറയുകയാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞുവല്ലോ അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം നമുക്കത് വീണ്ടും അറ്റാച്ച്മെൻറ്റ് ഏതാണെന്ന് വീണ്ടും ഇവിടെ നിന്ന് എടുക്കാനുള്ളതെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം വീണ്ടും നമ്മൾ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു അങ്ങനെ അറ്റാച്ച്മെൻറ്റ് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ ടേൺ ഇൻ ചെയ്യുന്നു അപ്പോൾ എത്ര പ്രാവശ്യം നമുക്കിപ്പോൾ ടീച്ചർ പറയുന്നു ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം അല്ലെങ്കിൽ ഇതിൽ പ്രോബ്ലം ഉണ്ട് ഇതിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തൊരു സാധനത്തിനെ സബ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാം ഓക്കെ വീണ്ടും ഞാൻ ടേണിൻ കൊടുക്കുന്നു ഞാൻ റീസബ്മിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു കുട്ടികൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ടീച്ചറോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെ ചോദിക്കാനായിട്ട് പറ്റും കമൻറ്റ് ബോക്സിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും ടീച്ചർക്കത് ടീച്ചറുടെ അതിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് വർക്കിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസ് ഗൂഗിൾ ക്ലാസ് റൂം ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ടുള്ളത് ടീച്ചേഴ്സ് ചോദിക്കുന്ന ഉത്തര ചോദ്യങ്ങൾക്ക് സോറി ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇടുന്ന അറ്റൻഡൻസിനൊക്കെ ഉത്തരം നൽകുക അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ അതായത് ഒരു അറ്റൻഡൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഒരു അസൈൻമെൻറ്റ് എങ്ങനെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഇപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് അല്ലാതെ എന്തെങ്കിലും എഴുതാനാണെങ്കിൽ എങ്ങനെ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത് അതുപോലെ ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കാണാം എന്നുള്ളതാണ് ഇനി ഇതിലിപ്പോൾ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഞാൻ ഞാനിപ്പോൾ ഇക്കണോമിക്സ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ അധ്യാപികയായിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് ആ ക്ലാസ് റൂമിൽ ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണിച്ചെടുക്കാനായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കത് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ ഞാൻ ഇത്രയും വർക്കുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണത് അപ്പോൾ ഞാനിതൊരു യൂട്യൂബിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കുട്ടികൾക്ക് എന്താണ് കുട്ടികൾക്ക് അതിലേക്ക് തന്നെ അത് മൂവ് ചെയ്യാനായിട്ട് അവർക്ക് അത് നേരിട്ടത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കുട്ടികൾക്ക് ഇത്തരത്തിൽ കാണാനായിട്ട് സാധിക്കും എങ്ങനെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ മെറ്റീരിയൽ ജസ്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പോൾ ജസ്റ്റ് ഇത് എവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കിതൊക്കെ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് നമുക്കത് പ്രിൻ്റ് എടുക്കണം അല്ലെങ്കിൽ വേറെ വേറെതിലേക്കും കോപ്പി ചെയ്യണം സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ കാണിച്ചത് അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ മുകളിൽ കാണാൻ പറ്റും ഒരു സ്ക്വയർ ബോക്സിൽ ഒരു ആരോ ആയിട്ടൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അത് ഗൂഗിൾ ഡ്രൈവിൽ ആയിട്ട് വരും അങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്കത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് കാണാം ഷെയർ ചെയ്യാം ദെൻ അത് കോപ്പി എടുക്കാം മെയ്ക്ക് എ കോപ്പി സെൻ്റ് എ കോപ്പി ദൻ അത് നമുക്ക് പ്രിൻറ്റ് എടുക്കാം കണ്ടോ അങ്ങനെ പല ഓപ്ഷൻസും നമുക്കതിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് കാണുക മാത്രമല്ല കുട്ടികൾക്ക് ആ മെറ്റീരിയൽ എങ്ങനെ യൂസ്ഫുള്ളാകുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ആർക്കും ഡൗട്ട് ഒന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളിട്ടാൽ മതി നിങ്ങൾ പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട് സന്തോഷം ഒരുപാട് സന്തോഷം എന്തെങ്കിലും അതും ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ അസസ്മെൻറ്റിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു കുട്ടി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ചെയ്യാത്തത് ഞാൻ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് അവസരത്തിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ വ്യൂവേഴ്സ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നീട് നമുക്ക് കാണാം ഓക്കെ ബൈ